വെൽക്കം ബാക്ക്. വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ജീവശാസ്ത്രം എന്നതിനെക്കുറിച്ചാണ്. ജീവനെക്കുറിച്ചും ജീവിതങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ശാസ്ത്രമേഖലയാണ് ജീവശാസ്ത്രം. ജീവികളുടെ ഘടന, ധർമ്മം, വളർച്ച, ഉത്ഭവം, പരിണാമം, വർഗീകരണം തുടങ്ങിയ കാര്യങ്ങൾ ജീവശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നു. മാത്രവുമല്ല, വിവിധ ഉപരിവർഗങ്ങളും വിഷയങ്ങളും അടങ്ങുന്ന ഒരു വലിയ ശൃംഖലയാണ് ജീവശാസ്ത്രം. ഏറ്റവും സൂക്ഷ്മജീവി മുതൽ തിമിംഗലങ്ങൾ വരെയുള്ള എല്ലാ ജന്തുക്കളിലും സുക്കോനിയ വരെയുള്ള സസ്യങ്ങളും ഈ പഠനത്തിൽ ഉൾപ്പെടുന്നു. ഓരോ ജീവിയും പരസ്പര ആശ്രയത്തോടുകൂടെയാണ് പരിസ്ഥിതിയോട് സമാന്തരപ്പെട്ട് ജീവിക്കുന്നത്. ചില ജീവിവർഗങ്ങൾ മറ്റുള്ളവയുടെ മേൽ ആധിപത്യം നടത്തുന്നതിൻ്റെ വഴി ചില ഇനങ്ങളുടെ വംശനാശവും ആവാസ വ്യവസ്ഥയുടെ ശോഷണവും നടക്കുന്നു. ഇങ്ങനെ ആദിമകോശത്തിൽ നിന്ന് ഇന്നത്തെ ജൈവസമ്പന്നത രൂപപ്പെട്ടതും ഈ പ്രകൃതിയിൽ അനിവാര്യമായി കാണപ്പെടുന്ന ജീവധർമ്മങ്ങളും അവയുടെ പരമ്പരാഗത കൈമാറ്റവും പഠിപ്പിക്കുന്ന അതിപ്രകൃതായ ശാസ്ത്രശാഖയാണ് ജീവശാസ്ത്രം. എന്നാൽ ആധുനിക ജീവശാസ്ത്രം താരതമ്യേനെ അടുത്ത കാലത്തുണ്ടായ ശാസ്ത്രശാഖയാണ്. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖകൾ പ്രാചീന കാലം തൊട്ടേ പഠിച്ചു വരുന്നുണ്ട് എന്നതും മറ്റൊരു സത്യം തന്നെയാണ്. പുരാതന സംസ്കാരങ്ങളായ മെസൊപ്പൊത്താമിയ, ഈജിപ്റ്റ്, ഇന്ത്യൻ ഉപദ്വീപ്, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് പ്രകൃതി തത്വശാസ്ത്രം പഠിച്ചു വരുന്നു. എന്നിരുന്നാലും ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ പ്രകൃതിയോടുള്ള പഠനവും സമീപനവും പ്രാചീന ഗ്രീസ് വരെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അരിസ്റ്റോട്ടിൽ BC 384 ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ വികസനത്തിന് കനത്ത സംഭാവന നൽകിയത്. അദ്ദേഹത്തിൻ്റെ ജന്തുശാസ്ത്രങ്ങളുടെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് അനിമൽസ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം പ്രകൃതിയോടുള്ള തൻ്റെ സായുധ പ്രകടമാക്കുകയും തുടർന്ന് കൂടുതൽ പ്രായോഗികമായ കാഴ്ചപ്പാടുള്ള ജീവശാസ്ത്രകരണവും ജീവൻ്റെ വൈവിധ്യവും വെളിപ്പെടുത്തുന്ന കൂടുതൽ രചനകൾ നടത്തുകയും ചെയ്തു. അരിസ്റ്റോട്ടിൻ്റെ പിൻഗാമിയായിരുന്ന തിയോഫാസ്റ്റസ് സസ്യശാസ്ത്രത്തെക്കുറിച്ചും ഒരു പുസ്തക പരമ്പര തന്നെ എഴുതിയിട്ടുണ്ട്. മധ്യ കാലഘട്ടത്തിൽ പോലും ഈ പുസ്തകങ്ങളുടെ പ്രശസ്തി നഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് അതൊരു വാസ്തവമായ കാര്യം തന്നെയാണ്. ജീവശാസ്ത്ര ശാഖകൾ ഇനി പരിശോധിക്കാം. ഒന്നാമതായി ഇറോബയോളജി, ഇത് വായുവിലുള്ള ജൈവ കണികകളെക്കുറിച്ചുള്ള പഠനമാണ്. 2. കൃഷിശാസ്ത്രം, ഇത് വിപ്ലവകരമായ പരിപാലനത്തെയും മൃഗപരിപാലനത്തെപ്പറ്റി പ്രായോഗികമായ പഠനമാണ്. 3. അനാറ്റമി, സസ്യങ്ങളുടെയും ജന്തുക്കളിലെയും മനുഷ്യരിൽ പ്രത്യേകിച്ചും രൂപം, ധർമ്മം എന്നിവയെ പറ്റിയുള്ള പഠനമാണ് അനാറ്റമി. 4. ഹിസ്റ്റോളജി, കോശങ്ങൾ, കലകൾ എന്നിവയെ പറ്റിയുള്ള സൂക്ഷ്മ പഠനമാണ് ഹിസ്റ്റോളജി. 5. പ്രപഞ്ചബാഹ്യ ജീവശാസ്ത്രം, പ്രപഞ്ചത്തിലുള്ള ജീവൻ്റെ പരിണാമം, വിതരണം, ഭാവി എന്നിവയെക്കുറിച്ചുള്ള പഠനം. ജൈവരാസതന്ത്രം, ജീവന് നിലനിൽക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും ആവശ്യമായ രാസപ്രവർത്തനങ്ങളെ പറ്റിയുള്ള കോശതലത്തിലുള്ള പഠനമാണ് ഇത്. അടുത്തതായി ജൈവ എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് വഴിയുള്ള ജീവശാസ്ത്ര പഠനവും പ്രത്യേകിച്ച് അറിവ് പ്രായോഗികത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിച്ച് പഠിക്കുന്ന പഠനമാണ് ഇവ. അടുത്തതായി ജീവ ഭൂമിശാസ്ത്രം, ജീവജാതികളുടെ സ്പീഷീസുകൾ എന്നിവയെ പറ്റിയുള്ള പഠനം. അടുത്തതായി ബയോ ഇൻഫ്രാമെറ്റിക്സ്, വിവരങ്ങളുടെ പഠനത്തിനും ശേഖരണത്തിനും സംഭരണത്തിനും വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പഠന മേഖലയാണ്. അടുത്തതായി ഗണിത ജീവശാസ്ത്രം, മാതൃക നിർമ്മാണത്തിലൂന്നിയ ജീവപ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഗണിത പാഠമാണ് ഗണിത ജീവശാസ്ത്രം. അടുത്തതായി കൂടാതെ 10 ജീവശാസ്ത്ര പഠനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മുകളിൽ പറഞ്ഞവയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. മാത്രവുമല്ല, നാം നിത്യേനെ മൃഗജന്തുക്കൾ, സസ്യങ്ങൾ ഇവയെല്ലാം ജീവൻ്റെ കണികകൾ ഉള്ളവയാണ് എന്നതും ജീവശാസ്ത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത തന്നെയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.